BWP മറൈൻ പ്ലൈവുഡ് ആണ്. ഇത് നമ്മുടെ WPC ആണ്, അതായത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന്. വിൻഡോയ്ക്ക് ഡെൻസിറ്റി കൂടുതൽ വരും. ഡോർ വിത്ത് ഡോറിന് ഏകദേശം എത്ര രൂപയാകും? വന്നിരിക്കുന്നത് നമ്മുടെ PVC ബോർഡ് ആണ്. ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഏകദേശം എത്ര? പാർട്ടിക്കൽ ബോർഡോ പ്രീ ലാമിനേറ്റഡോ? ഇതൊക്കെ ഏകദേശം എത്ര രൂപയോട്ടൊക്കെ സ്റ്റാർട്ട്? ലാമിനേറ്റഡ് ബോർഡ് ഉണ്ട്. നമസ്കാരം. നമ്മുടെ വീട് ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന എന്താണ്? അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ പ്ലൈവുഡ് ഉണ്ട്, MDF, HDF, WPC, PVC, ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടും എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ ഇൻറ്റീരിയർ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്ന ഒരു ഫേമാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേബോർഡ്. എറണാകുളത്താണ് ഇവരുടെ ഒരു സ്റ്റുഡിയോ, ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. എല്ലാവർക്കും വന്ന് കാണാൻ പാകത്തിന് നമ്മുടെ ടൗണിനടുത്ത് തന്നെ. ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചാണ്, ഇൻറ്റീരിയർ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെക്കുറിച്ചാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ, ഇൻറ്റീരിയർ കൺസൾട്ടൻ്റ്. ഡോക്ടറിൻ്റെ ഇന്ന് ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ എന്റെ ഒപ്പം ഉള്ളത് സിദ്ദീഖാണ്. സിദ്ദീഖ നമസ്കാരം. നമസ്കാരം. എപ്പോഴും ഇന്റീരിയർ ചെയ്യുമ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്ത് പ്രൊഡക്റ്റ് ഇട്ട് ചെയ്യണം, അതെവിടെ നമുക്ക് കിട്ടും, അതെവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് പലപ്പോഴും കൊടുക്കാൻ പറ്റാതെ പോകാറുണ്ട് പലർക്കും. അപ്പൊ അതിനൊരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയെ കാണുന്നത്. നമുക്ക് ആദ്യം നിങ്ങളുടെ പ്ലൈവുഡിൽ നിന്ന് തുടങ്ങാം. എനിക്ക് തോന്നുന്നു കേബോർഡിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് പാർട്ടിക്കിൾ ബോർഡ് ആണ്. ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മുടെ പ്ലൈവുഡ് ആണ്. പ്ലൈവുഡ് തന്നെയാണ്. പ്ലൈവുഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്ലൈവുഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് ഈ നമുക്ക് ഓരോന്നിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു പോവാം. ഇത് മറൈൻ പ്ലൈവുഡ് അല്ലേ? മറൈൻ പ്ലൈവുഡ് ആണ്. ഇത് നമ്മുടെ അക്യുറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അക്യുറേറ്റ് അല്ലേ? ഓക്കെ. അതായത് 710 അക്യുറേറ്റ്, BWP മറൈൻ പ്ലൈവുഡ് ആണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. നോർമലി എല്ലാ സ്പെസിഫിക്, അതായത് ISI സ്റ്റാൻഡേർഡൈസേഷനോട് കൂടിയ എല്ലാ സ്പെസിഫിക്കേഷനും ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിപ്പോ 16 ആകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇത് നിങ്ങളുടെ ഒരു ടോപ്പ് വേരിയന്റ് ഇതെന്ന് പറയാൻ പറ്റും. ഇത് എനിക്ക് ഒന്ന് കാലിബ്രേറ്റഡ് ആണ്. കാലിബ്രേറ്റഡ്, ഇത് നമ്മൾ സെക്കൻഡ് വേരിയന്റ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഓ, അതെന്താ കാരണം? കാരണം നമുക്ക് അത്ര കോൺഫിഡന്റ് ആണ് ഒരു പ്രൈസ് വൈസും മറ്റേ ടോപ്പ് വേരിയന്റിലേക്ക് പോകണ്ട എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഒരു കാഴ്ച. 100% കാലിബ്രേറ്റഡ് ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും കാലിബ്രേറ്റഡ് ആണ്. എല്ലാം കാലിബ്രേറ്റഡ് ആണ്. കാലിബ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. അതായത് ഇതിന്റെ എല്ലാ സൈഡിലും ഉള്ള തിക്നെസ് ഒരുപോലെ ആയിരിക്കും. 100% 16mm എന്ന് പറഞ്ഞാൽ 16mm തന്നെ ആയിരിക്കും. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ടേ ഈ ഫുൾ ഗർജൻ ഷീറ്റുകൾ, പലരും പറയുന്നത് ഇന്നത് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഫുൾ ഗർജൻ ഷീറ്റുകൾ ഇവിടെ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് വേരിയന്റ് അല്ലേ? ഇത് ഫുൾ ഗർജൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാറ്റിനം എന്നാണ് ഇനി പറയുന്നത്. 100% ഗർജനാണ്. ഓക്കെ. ഇതും കാലിബ്രേറ്റഡ് തന്നെയല്ലേ? കാലിബ്രേറ്റഡ് ആണ്. ഇത് 100% ഗർജൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് ഗ്യാരണ്ടി കൊടുക്കുന്നത് 25 തന്നെയാണോ? 25 വാറണ്ടി. ഓക്കെ. മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത് അടിപൊളി. ഓക്കെ. ഇനി ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ബാക്കിയുള്ളതോടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി വിടാം. വേറെ എന്തൊക്കെയുണ്ട് നമ്മുടെ ഈ പ്ലാറ്റിനം, അക്യുറേറ്റ്, സിൽവർ, ഇത് ഈ മൂന്നും നമ്മുടെ മറൈൻ വാറണ്ടിയിൽ വരും. 700 BWP മറൈൻ ആണ്. ഓക്കെ. ബാക്കിയുള്ളത് ഇത് നമുക്ക് 303 വരുന്നതാണ്. BWR ആണ്. ബോയിലിംഗ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഇനി അത് MR പ്രൈമ്, പിന്നെ കാലിബ്രേറ്റഡ് പ്ലേ, ബ്ലസ്, പ്ലാറ്റിനം. ഇങ്ങനെ പ്ലാറ്റിനം നമ്മുടെ ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. ഇത് ഈ വേരിയന്റിലെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്ലൈവുഡും ഉണ്ട്, റെസിഡൻഷ്യൽ ആയിട്ട് കൊടുക്കുന്ന 710 പ്ലൈവുഡും ഉണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള ഇതാണ്. കൂടാതെ നമ്മൾ ഷട്ടറിംഗ് പർപ്പസ്, നമ്മൾ ഈ ഇതിന്റെ വുഡിന്റെ ഡെൻസിറ്റി, സ്പീഷീസ്, ഒരേ സ്പീഷീസ്, ഒരേ ഏജിലുള്ള വുഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഓക്കെ, ഇതാ ഏജ് വേരിയേഷൻ ഒക്കെ വരുമ്പോൾ ഇതിന്റെ ബെൻഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ. പലപ്പോഴും കുത്തലി വീഴുന്നതൊക്കെ ആ ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഇതിനൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പ്ലൈവുഡിൽ ഞാൻ നമ്മുടെ വീഡിയോ തന്നെ പറഞ്ഞ് നമ്മുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. 8x4 സൈസിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് 8x4 ആണ്. അതിന് തിക്നെസ് വരുന്നത് 6mm ബോട്ടല്ല, 6mm ബോട്ട്, 6, 9, 12, 9, 16, 19,
24 ഒക്കെ എനിക്ക് തോന്നുന്നു കസ്റ്റമേ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ല, നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള സൈസുകളിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒരു സാമ്പിള് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളവിടെ പ്ലൈവുഡ് ആണ്. ഇനി നമുക്ക് പി വി സി എല്ലാ പ്രൊഡക്റ്റും എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. നമുക്ക് ജയശങ്കർ ആദ്യം ചോദിച്ചുണ്ടല്ലോ എന്ത് ഇന്ത്യയിൽ തന്നെ എന്ത് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണം, നല്ലൊരു ചോദ്യമാണ്. ഞങ്ങളതിന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടിടത്ത് വേണ്ടത് ഉപയോഗിക്കാം. പ്ലൈവുഡ് വേണ്ടിടത്ത് പ്ലൈവുഡ് ഉപയോഗിക്കുക, എം ഡി എഫ് വേണ്ടിടത്ത് എം ഡി എഫ് ഉപയോഗിക്കുക, ഡബ്ല്യു പി സി വേണ്ടിടത്ത് അത് ഡബ്ല്യു പി സി യൂസ് ചെയ്യുക. നമ്മളിവിടെ ഡബ്ല്യു പി സി ബോർഡ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡബ്ല്യു പി സി എന്ന് എനിക്ക് വന്ന പി വി സിയിലേക്ക് വരാം. പി വി സി ഉണ്ട്, ഇത് നമ്മുടെ ഡബ്ല്യു പി സി ആണ്, അതായത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിൽ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്കൊരിക്കലും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമുക്ക് പുറത്തുവിടാൻ സാധിക്കത്തില്ല, പക്ഷേ ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഡെൻസിറ്റി 0.6 ആണ്. മെറ്റീരിയൽ നമ്മൾ അങ്ങനെ പറയാതിരിക്കണ്ട. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വുഡ് ഉണ്ട്, വുഡ് കണ്ടന്റ് ഇതിലുണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ തന്നെ ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. അതിന്റെ ഔട്ട് പൗഡർ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് തന്നെ അതിന്റെ പൗഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കി കാണാം അതിന്റെ വുഡിന്റെ ഒരു സംഭവങ്ങൾ അതിനുള്ളിൽ. അവർ ഗ്രെയിൻസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഒരു ബീജ് കളറിലാണ് യഥാർത്ഥത്തിൽ ഈ ബോർഡ് വരുന്നത്. ഇത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്ന വുഡിനെ ഡിപെൻഡ് ചെയ്തിട്ട് ബാച്ച് അനുസരിച്ച് കളറ് വേരി ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, എപ്പോഴും മറൈൻ പ്ലൈവുഡ് ആണെങ്കിലും ശരി, അതിനകത്ത് ടെർമേറ്റ് അറ്റാക്ക് തടിയാണ് ഉണ്ടാവും. ഇതിനകത്ത് ഉണ്ടാവുമോ? ഒന്നുകൂടെ നമ്മുടെ മറൈൻ പ്ലൈവുഡിലോട്ട് വരുമ്പോഴത്തേക്കും വെള്ളം, നമ്മൾ പറയും ഇത് ഇന്റീരിയർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. വെള്ളം കാലാകാലങ്ങളായിട്ട് വീണുകൊണ്ടിരുന്ന ചിലപ്പോൾ അതിനകത്ത് പ്രശ്നം വരാം. പക്ഷെ ഈ പ്രോഡക്റ്റില് 100% ഒരു കോൺട്രാസ്റ്റ് ചോദിച്ചോടെ, ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട്, പ്ലൈവുഡും ചെയ്യുന്നുണ്ട്, അതായത് മറൈൻ പ്ലൈവുഡും ചെയ്യുന്നുണ്ട്, ഡബ്ല്യു പി സിയും ചെയ്യുന്നുണ്ട്. ഒരു അഡ്വൈസ് തരാൻ പറ്റുമോ എൻ്റെ കസ്റ്റമർ എന്ന് നൽകി ഏത് ഉപയോഗിക്കണം? അതെ, ഞാൻ പറഞ്ഞു ഏത് എവിടെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇത് അജയ് ശങ്കർ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നമ്മൾ പറയുകയാണെങ്കിൽ കിച്ചൺ വർക്ക് നമ്മൾ ചെയ്യണം, അതിൻ്റെ സിങ്ക് വരുന്ന പോർഷനിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കണം, ഡബ്ല്യു പി സി ചെയ്യണം, ഉപയോഗിച്ചിരിക്കണം. നമ്മൾ നമ്മുടെ ബാത്റൂമിൽ ഒരു വാട്ടർ ഉപയോഗിക്കുകയാണ്, അതിന് നിർബന്ധമായിട്ടും ഡബ്ല്യു പി സി യൂസ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കാണിച്ച ഷീറ്റ് മാത്രമാണ്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കട്ടളയുണ്ട്, ജനലിന്റെ ഇതുണ്ട്, ഇതെല്ലാം നമ്മുടെ നമ്മൾ കുറച്ച് മുന്നേ ഇച്ചിരി ഇപ്പൊ പറഞ്ഞു പോയ ഡോറിന്റെ ഇതാണത്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് തിക്നെസ് ആണ്. നമുക്ക് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ജനാല ഇവിടെ ചെയ്തു തന്നെ വെച്ചിട്ട് ഡോറും ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് അതുകൂടെ കാണാം. ഇത് അതിന്റെ ഒരു സാമ്പിൾ ആണ്, മിനിയേച്ചർ രൂപമാണ്. ഇതിന്റെ ഈ ഡബ്ല്യു പി സിയിലോട്ട് വരുമ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചു, പ്ലൈവുഡിൽ സ്ക്രൂ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, നമുക്ക് തർക്കമൊന്നുമില്ല. ഡബ്ല്യു പി സിയിലോട്ട് വരുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ക്രൂ ഹോൾഡിംഗ് ഏറ്റവും ബെറ്റർ പ്ലൈവുഡ് ആണ്, പക്ഷേ ഇത് മോശമല്ല. നമ്മൾ പ്ലൈവുഡില് നിങ്ങളൊരു മാനുഫാക്ചർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു കസ്റ്റമറുടെ അവയർനെസ് വേണ്ടി പ്ലൈവുഡ് നമുക്ക് എത്ര രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു കസ്റ്റമർ പ്രൈസ്? മറൈൻ പ്ലൈവുഡിന്റെ കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി. മറൈൻ പ്ലൈവുഡ് ഒരു 140 റുപ്പീസ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് പറയുന്നത്, x 32 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡിന്റെ റേറ്റ് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡബ്ല്യു പി സിയുടെ ജനാലയും ഡോറുമാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിനകത്താണ്. ഈ വിൻഡോ ഫ്രെയിം ഫുള്ള് ഡബ്ല്യു പി സി അല്ലേ? ഡബ്ല്യു പി സി ചെയ്തിരിക്കുന്നത് പി യു ആണോ? പി യു ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു അല്പം പോലും നമ്മളൊരു തടിയുടേതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏത് റാഡ് വേണേ ഇടാമല്ലോ, നമുക്ക് ഏത് രീതിയിൽ ഗ്രില്ല്, നമ്മൾ മരത്തിൽ എന്തെല്ലാം വർക്ക് ചെയ്യുക എല്ലാം ഇതിൽ ചെയ്യാം. ഇതിന്റെ ഡെൻസിറ്റി എത്ര വരുന്നുണ്ടെന്നാലും ഇത് 0.9. ഓ, ഇതിന് ഡെൻസിറ്റി കൂടുതൽ, ഡെൻസിറ്റി കൂടുതൽ. എനിക്ക് തന്നെ ഡോറിനും വിൻഡോയ്ക്കും ഡെൻസിറ്റി കൂടുതൽ വരും. ഡോറ് 0.6 ആണ്, ഈ ഫ്രെയിം വന്നിട്ട് 0.9 ആണ്. നമുക്ക് ഇത് സ്ക്രൂ ഹോൾഡിങ്ങിനൊക്കെ വേണ്ടിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, യെസ്, കൂടുതൽ നമ്മൾ 10 ഫീറ്റും 7 ഫീറ്റും ആണ് മാർക്കറ്റിൽ. യെസ്, നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അതാണ്. ഇനി ഇതും ഡബ്ല്യു പി സിയുടെ കട്ട്ല വിത്ത് ഡോറാണ്. ഈ ഡോറ് ചെയ്തിരിക്കുന്ന ലാമിനേറ്റ് അല്ലേ? ലാമിനേറ്റ് ഫിനിഷിലേക്ക് കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ലാമിനേറ്റ് തന്നെ, ലാമിനേറ്റിലേക്ക് നമുക്ക് വരാം. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ലോക്ക് ചെയ്തിരിക്കുന്ന കണ്ടറിയാം, നോർമലി ഉള്ള ലോക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാർഡ് ലോക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഹാർഡ്വെയർസ് ഹാർഡാണ്. ഈ ഫിനിഷൊന്നുമില്ല, ഫിനിഷ് നമുക്ക് മറന്നേക്കാം, കാര്യം ഇത് ഫൈനല് നമ്മൾ ഈ പറഞ്ഞ ലാമിനേറ്റ് ചെയ്തു വരുന്നതാണ്. ഈ ഫിനിഷൊന്നുമില്ല, അല്ലാതെ പ്ലെയിൻ ആയിട്ടൊരു കട്ട്ല വിത്ത് ഡോറിന് ഏകദേശം എത്ര രൂപയാവും? ഏകദേശം ഒരു 7500 രൂപ തീരും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ഇന്റീരിയർ ഡോർ FRP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 9000 രൂപീസ് വരും.
അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, കർശനമായിട്ടും ബാത്റൂം ഡോറുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഡബ്ല്യു പി സിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷീറ്റ് റേറ്റോടെ ഏകദേശം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സ്ക്വയർ ഫീറ്റ് ബേസ് വരുമ്പോൾ ഒരു 140-150 റുപ്പീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഡബ്ല്യു പി സി കൂടെ കൊടുക്കാം. യെസ്, അതായത് നമുക്കൊരു ഇപ്പോൾ പ്ലൈവുഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനേക്കാളും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഡബ്ല്യു പി സി. നമ്മൾ പറഞ്ഞ ഡബ്ല്യു പി സി പറയുമ്പോൾ പലരും ചോദിച്ചേക്കാം നമുക്ക് പി വി സി ബോർഡുകൾ അവൈലബിൾ ആണോ എന്നുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. കാര്യം ഇതിലേതെടുക്കണം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ. നമ്മുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് വേണ്ട, ഒരു വീട് വിടുന്ന കസ്റ്റമർക്ക് ഈ സെഗ്മെന്റിൽ വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും കൊടുക്കാം. നമ്മളിവിടെ ഉണ്ട്. ഇതിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ പി വി സി ബോർഡാണ്. ഇത് മൂന്ന് ഗ്രേഡാണ്. അതുകൊണ്ടാണ് അൾട്രാ നമ്മുടെ 0.6 ഡെൻസിറ്റിയിൽ വരുന്നത്, അതായത് ഏറ്റവും കൂടിയ ഡെൻസിറ്റി. യെസ്. ഇനി അതിന്റെ ഇത് പ്രൈം അല്ലേ? അത് 0.55 ഡെൻസിറ്റി. അത് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 550 കിലോ പെർ എൽ ക്യൂബ് ആണ് ഡെൻസിറ്റി ഉദ്ദേശിക്കുന്നത്. ഈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം അതിനെ കൺവെർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അല്ലാതെ കൊമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതും ഉണ്ടല്ലേ? ഇത് വരുന്നത് ബാക്ക് പാനൽസിനൊക്കെ നമുക്ക് കൊടുക്കാം. ബാക്ക് പാനൽസ് ഉപയോഗിക്കാം. പിന്നെ ഈ നമ്മുടെ ഈ വീടുകളുടെ എൻഗ്രേവിംഗ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ റൂഫിന്റെ, അവിടേക്ക് സി എൻ സി വർക്കുകൾക്കായിട്ട് യൂസ് ചെയ്യാം. കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവുള്ളത് കൊണ്ട് ബാക്കിയുള്ള പ്രൊഡക്ഷൻ ആവശ്യങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് അത് കൂടുതൽ ഡെക്കറിങ് ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകാം. കൊമേഴ്ഷ്യൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് എല്ലാം തന്നെ നമ്മുടെ ലാമിനേറ്റ്സ് ആണ്. ഓ, ഹൈ പ്രഷർ ലാമിനേറ്റ്സ്, മൈക്ക എന്ന് പറയുന്ന മൈക്കയാണിത്. മൈക്കയാണ്. ശരി, മൈക്കയിലോട്ട് നമുക്ക് യഥാർത്ഥത്തിൽ മൈക്കയിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പാർട്ടിക്കിൾ ബോർഡിലോട്ട് വന്നിട്ട് പോകാം. കാര്യം അന്നേരം അതിന്റെ ബോർഡിന്റെ ഒരു ഇതങ്ങ് കഴിയുമല്ലോ. ഇതെല്ലാം പാർട്ടിക്കിൾ ബോർഡാണ്. അതായത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്തൊരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പാർട്ടിക്കിൾ ബോർഡ് സ്വതവേ നമ്മുടെ ഇന്റീരിയറിൽ ഇന്ന് ആരും യൂസ് ചെയ്യാറില്ലാത്തൊരു പ്രൊഡക്റ്റാണ്, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ പർപ്പസിന്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാർട്ടിക്കിൾ ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നൊരു അഷുറൻസ് എന്താണ്? ഒരു കാര്യം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. യാ, ചീപ്പ് ആൻഡ് ബെസ്റ്റ്, കറക്റ്റ്. ഇത് ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു പ്ലൈവുഡ് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു മൈക്ക ഒട്ടിക്കുന്ന ആ മൈക്കയുടെ ചിലവിന് നമുക്കൊരു ഫിനിഷ്ഡ് പാർട്ടിക്കിൾ ബോർഡ് കിട്ടും. ഈ പ്രൊഡക്റ്റ് കിട്ടും. യെസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഏകദേശം എത്ര വരുന്നതാണ്? ഇതൊരു സ്ക്വയർ ഫീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 55 rupees ഈ ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടും. ഓ, ഇതോടുകൂടി കിട്ടും, ഈ ഫിനിഷിങ്ങിൽ കിട്ടും. ഇതെന്താ, ഇത് പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യണ്ട, ചെയ്യേണ്ട കാര്യമില്ല, ഇത് ചെയ്യണ്ട, വേറൊന്നും ചെയ്യണ്ട. കട്ട് ചെയ്ത് നമ്മുടെ എന്ത് ആവശ്യമാണോ അത് ചെയ്യാന്നുള്ളത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഡയറക്റ്റ് വാട്ടർ കോണ്ടാക്ട് ഉണ്ടായിരിക്കാം, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഇന്റീരിയറിൽ വളരെ സുഖമായിട്ട് ചെയ്യാം, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. ഇതിൽ ഞാൻ ജയശങ്കറിനോട് വേറൊരു കാര്യം പറയും, വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉപയോഗിക്കുന്ന ഓരോ ഫർണിച്ചറുകളും 95% നമുക്കറിയില്ല. അത് കസ്റ്റമർക്ക് അറിയില്ല, കസ്റ്റമർ നമ്മുടെ എല്ലാ വീടുകളിലും ഇതുണ്ടാവും, നമുക്കറിയില്ല ഇത് പാർട്ടിക്കിൾ ബോർഡ്. അതെ അതെ അതെ. ഇതിൽ വരുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ആള് അയാൾക്ക് ഇപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ മൈക്കയോ പാർട്ടിക്കിൾ ബോർഡോ പ്ലൈവുഡ് എന്താ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഫർണിച്ചറായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതെ അതെ. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ ഡിസൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൻ്റെ മാറ്റ് ഫിനിഷ് ഡിസൈൻസ് ഉണ്ട്, ഗ്ലോസി ഫിനിഷ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്, സ്യൂഡ് ഫിനിഷ് ഉണ്ട്. അതെ, എല്ലാ ഫിനിഷും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിട്ടുപോയൊരു കാര്യമോടെ ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, പി വി സി ബോർഡിൻ്റെ റേറ്റ് കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ പി വി സി ബോർഡ് ഏകദേശം എത്ര രൂപയൊക്കെ വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ്? പി വി സി ബോർഡും ഏകദേശം ഒരു 135-140 റുപ്പീസിന് കിട്ടും. ഇതൊരു ഡീലർ പ്രൈസ് അല്ല, ഒരു കസ്റ്റമർ പ്രൈസ് ആണ്. നിങ്ങൾ കാണും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മേടിക്കുന്നവർക്ക് റേറ്റ് കിട്ടിക്കൊള്ളുന്നില്ല, കാര്യം മെറ്റീരിയൽ എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നമ്മുടെ പാർട്ടിക്കിൾ ബോർഡോ പ്രീലാമിനേറ്റഡോ? ഇത് പ്രീലാമിനേറ്റഡ് MDF ആണ്. ആ MDF പ്രീലാമിനേറ്റഡ് ആണ്. അതായത് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ MDF ആണ്. MDF ആണ്. അതിന്റെ ടോപ്പ് വരുന്ന നമ്മുടെ മൈക്കയുടെ മേളിൽ വരുന്ന ആ സെയിം സാധനമാണ്. അതെ, മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നാണ് പറയുന്നത് MDF-ന്. MDF നമുക്ക് പിന്നെ ഉള്ളത് HDF ഉണ്ട്, HDF ഉണ്ട്, ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്. അതിന്റെ മേളിൽ അതിന്റെ എക്സ്റ്റീരിയർ ഉണ്ടോ? എക്സ്റ്റീരിയർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മൂന്ന് സെഗ്മെന്റ് HDF-മാരുണ്ട്. അതെ, ഇത് ഇപ്പോ ഇക്കാ പറഞ്ഞ പോലെയാണ്, ഇത് ഓരോന്നും യൂസ് ചെയ്യേണ്ട ഒരു ഏരിയയുണ്ട്, അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുണ്ട് യൂസ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഒരു ഫ്ലാറ്റിൽ MDF യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, കാര്യം വെറ്റ് ഏരിയാസ് ഉണ്ടാവില്ല, വാർഡ്രോബുകളൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി വെള്ളം വലിഞ്ഞു നിൽക്കുന്ന കെട്ടിടമായിരിക്കും, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MDF നമ്മൾ കാണുന്ന ഒരു ഇതുണ്ട്, കേരള കാലാവസ്ഥയിൽ ഫംഗസ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് നമ്മൾ മറ്റുള്ള
അത് നമ്മൾ എം ഡി എഫും പാർട്ടിക്കൽ ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കൽ ബോർഡാണ് ബെറ്റർ. ഓ അതെയോ, ബെറ്റർ ദാൻ എം ഡി എഫ്. ഓക്കെ, സ്ട്രെങ്ത് വൈസും എം ഡി എഫിനേക്കാൾ ഇതിലൊരു ഗുണം എന്താന്ന് വെച്ചാൽ പിന്നീട് നമ്മളൊരു പ്ലൈവുഡ് മേടിച്ച് ലാമിനേറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെ നമ്മൾ കണ്ട് നമ്മുടെ WPC പി വി സി ചെയ്ത് ലാമിനേറ്റ് ചെയ്യുന്ന പോലെ ഒരു സംവിധാനം ഇല്ല, ഡയറക്റ്റ് അപ്ലൈ ആണ്. ഇനി നമുക്ക് കേലാമുണ്ട്, ലാമിനേറ്റഡ് ബോർഡുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. കേലാമിൻ്റെ ഒരു കാറ്റലോഗ് തന്നെ നമുക്ക് കാണിക്കാം, അതിന് മുന്നേ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഡോറിൽ ചെയ്തിരിക്കുന്നതായിട്ട് ഓക്കെ. ഈ ലാമിനേറ്റ് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ അല്ലേ, ഓൺ പ്രൊഡക്ഷനിലാണ്. ഇതിൽ ഞാൻ ഈ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മളിപ്പോൾ കണ്ട പ്രീ ലാമിനേറ്റഡ് ബോർഡ് അതും മൈക്ക ലാമിനേറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇത് മൈക്ക തിക്നെസ് കൂടുതലാണ്, ലെയേഴ്സും ലെയേഴ്സ് കൂടുതലാണ്. ആക്ച്വലി മൈക്ക എന്താണെന്ന് അറിയോ? മൈക്ക പേപ്പറാണ്. ഓക്കെ, പേപ്പറ് ഫിനോളിക് റെസിനിൽ ഇംബ്രിഗനേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നതാണ് മൈക്ക. നമുക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട് മൈക്ക വേറെ എന്തൊക്കെയാണ്. അതെ, ഇത് അതിന്റെ ഹൈ ഗ്ലോസി ആണ്. ഹൈ ഗ്ലോസി ഉണ്ട്, സ്യൂഡ് ഉണ്ട്, മാറ്റ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്, എല്ലാം നമുക്ക് അവൈലബിൾ അല്ല. അതിന്റെ കുറച്ചേറെ ഇത് ലൈനർ ആണോ അതോ? ഇത് ലൈനറാണ്. ലൈനറാണ് അല്ലേ, കേംബ്രിക് ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ലൈനർ മൈക്ക എന്ന് പറഞ്ഞാൽ ഞാൻ അതും കസ്റ്റമേഴ്സിനായിട്ടാണ് പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സൈഡിൽ ചിലപ്പോൾ 1mm തിക്നെസ് ഔട്ട് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡ് നമ്മൾ കൊടുക്കുന്ന 0.8 ആയിരിക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലൈനർ മൈക്ക എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ഏറെ ഡിസൈൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, ഇതൊരു സ്റ്റോൺ ഫിനിഷ്. എപ്പോഴും മാറ്റ് ടെക്സ്ചർ ഫിനിഷ്. അതെ, എപ്പോഴും മാറ്റ് സ്റ്റോൺ ഫിനിഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഗതിയാണ്. ഇത് സ്റ്റോൺ ഫിനിഷ് വേണമെങ്കിൽ ടൈലിൻ്റെ നോക്കി പറയുകയാണെങ്കിൽ ഷുഗർ ഫിനിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു ടെക്സ്ചർ ഗ്ലോസിയാണ്. നമ്മുടെ ലാമിനേറ്റിൽ എന്തുമാത്രം എണ്ണം ഉണ്ടാവും? ഇത് 250+ ഉണ്ട്. ഓ അത്രയും ഉണ്ട്. ഇതെല്ലാം റെഡി ടു സെർവ് അല്ലേ, നമുക്ക് കൊടുക്കാം, അന്നേരം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കാണിച്ച എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റോക്കിസ്റ്റുകളുണ്ട് അവിടുന്ന്. ആ സ്റ്റോക്കിസ്റ്റ് അതുപോലെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിക്കാൻ കഴിയും. കാര്യം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ഡീലർ, ഇപ്പം നിങ്ങൾ ഡീലർ എപ്പോഴും ബിസിനസ് ചെയ്യുന്ന ഡീലർക്ക് ഡീലറുടെ കയ്യിൽ നിന്ന് കസ്റ്റമർക്കാണെന്ന് എനിക്കറിയാം. ഡീലറുടെ കയ്യിൽ എപ്പോഴും ഒരു സ്റ്റോക്ക് വേണമല്ലോ, അതാണ് ഞാനത് ചോദിക്കാൻ കാര്യം. ലാമിനേറ്റ്സ് കൂടുതലും സ്റ്റോക്കിസ്റ്റിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടാവും. ഡീലറുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും ഡീലർ അവൈലബിൾ ആണ്. ശരി, ഇനി ഞാൻ എനിക്കറിയാം, പക്ഷെ എന്നാലും കസ്റ്റമേഴ്സിനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പം കാസർഗോഡ് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയയിൽ നമുക്ക് സർവീസ് ആൻഡ് നെറ്റ്വർക്ക് ഒന്ന് പറഞ്ഞേക്കാം. ഇത് അജയശങ്കറിന് അറിയാം, നമ്മൾ കേരളത്തിന്റെ സെന്ററാണ് ഇരിക്കുന്നത്. നമ്മൾ എല്ലായിടത്തും നമുക്ക് സർവീസിന് ആളുകളുണ്ട്, എല്ലായിടത്തും ഡീലേഴ്സ് ഉണ്ട്. ഇത് സർവീസ് ടൈമിൽ ഡെലിവറിയാണ് മെയിൻ ആയിട്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അറ്റൻഡ് ചെയ്യാൻ എല്ലാം നമുക്കൊരു 50-ഓളം പേരടങ്ങുന്ന ടീമുകൾ കേരളമാണ്. ആ സ്റ്റാഫും അതുപോലെ തന്നെ, അതായത് എൻ്റെ ഒരു അറിവിൻ പ്രകാരം കേരളത്തിൽ ഏതാണ്ട് 300-ലധികം ഡീലേഴ്സ് ഉള്ള ഒരു നെറ്റ്വർക്കാണ് കേബോർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡീലർ വഴി നമുക്ക് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല ഡയറക്റ്റ് ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫ് തന്നെ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ച് അവരുടെ സംശയങ്ങളും മാറ്റി കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇക യഥാർത്ഥത്തിൽ ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം നമ്മൾ വന്നതിൽ നിന്ന് ആദ്യത്തിൽ നമ്മൾ തിരിച്ച് ഇതിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്, എല്ലാവരുടെയും ഒരു ഡൗട്ട് അതിലേത് മെറ്റീരിയൽ എടുക്കണം എന്നുള്ളതാണ്. എല്ലാ മെറ്റീരിയലും നമുക്ക് ചെയ്യുന്നതാണ്, എല്ലാ മെറ്റീരിയലും കൊണ്ടും ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതിൽ കൃത്യമായിട്ട് വരുന്ന വർക്ക്മാൻഷിപ്പാണ് യഥാർത്ഥത്തിൽ ഇതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്നതാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ തന്നെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ്, വർക്ക്മാൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞങ്ങളുടെ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ പ്രൊഡക്ഷൻ്റെ ഇതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിൻ്റെ ടോപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിൽ ഞങ്ങൾ എത്രയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ഞങ്ങളുടെ ഒരു 75 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ. ഓ ഇതിൽ തന്നെ മറ്റേ ഞങ്ങൾ ഈ പ്ലൈവുഡിൻ്റെ പ്രൊഡക്ഷനിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 30 വർഷമായിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇതിൻ്റെ റോ മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് സോമില് ഈ പ്ലൈവുഡ് ഇത്ര ഫെമിലർ ആയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ഈ ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് ഏത് ബ്രാൻഡ് എന്നുള്ളതല്ല, ഏറ്റവും നല്ല സർവീസ് തരുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ
ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിലും താങ്ക് യു. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം വേറൊരു വീട് കാണുമ്പോഴത്തേക്കും അയ്യോ ഇത് അതിൽ കുറച്ചുകൂടെ ഭംഗിയായി പോയോ, അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗിയുണ്ടല്ലോ, നമ്മുടെ വീടിനേക്കാളും ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ക്വാളിറ്റി ബേസിലും ആ ഒരു തോന്നലുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇൻറ്റീരിയർ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക, ലൈക്കും ഷെയറും എല്ലാം തരിക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.